ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4-ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് BA ഹിസ്റ്ററിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് കേരള ഹിസ്റ്ററി. എൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേരളം ലാൻഡ്സ്കേപ്പ് ആൻഡ് എൻവയോൺമെൻ്റ് എന്നുള്ളത്. കേരളം ഈസ് എ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ സൗത്ത് വെസ്റ്റ് കോർണർ ഓഫ് ഇന്ത്യൻ പെൻസുല. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കു പടിഞ്ഞാറൻ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടുങ്ങിയ ഭൂപ്രദേശമാണ് ഇത് കേരളം എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ മലയാളം സ്പീക്കിംഗ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മലയാളം സംസാരിക്കുന്ന ജനങ്ങൾ പാർക്കുന്ന സംസ്ഥാനമാണ് ഇത് കേരളം. ഇറ്റ് ഹാസ് ആൻ അൻഡുലേറ്റഡ് ലാൻഡ്സ്കേപ്പ് വിത്ത് മൗണ്ടെയ്ൻസ്, പാസസ്, വാലീസ്, പ്ലെയിൻസ്, റിവേഴ്സ്, സ്ട്രീംസ്, ബാക്ക് വാട്ടേഴ്സ്, ബീച്ചസ് എക്സെട്ര. പർവ്വതങ്ങൾ, ചുരങ്ങൾ, താഴ്വരകൾ, സമതലങ്ങൾ, നദികൾ, അരുവികൾ, കായലുകൾ, കടൽത്തീരങ്ങൾ തുടങ്ങിയവയോട് കൂടിയ ഭൂപ്രദേശമാണ് ഇത് കേരളം എന്ന് പറഞ്ഞാൽ. The productivity and ecosystem of the region depend on the regular 2 monsoon seasons. പ്രദേശത്തിൻ്റെ ഉൽപാദനക്ഷമതയും അതിൻ്റെ ആവാസ വ്യവസ്ഥയും ഒക്കെ 2 മൺസൂൺ സീസണുകളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. The life of the people of this region is varied according to the nature of their living environment. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം അവരുടെ ജീവിത ചുറ്റുപാടിൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്തമാണ്. ഹിസ്റ്റോറിക്കലി ആസ് എ പൊളിറ്റിക്കൽ ടെറിട്ടറി കേരളം എക്സിസ്റ്റഡ് ഈവൻ ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ദ മോഡേൺ സ്റ്റേറ്റ്സ്. ചരിത്രപരമായി ഒരു രാഷ്ട്രീയ പ്രദേശം എന്ന നിലയിൽ ആധുനിക സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തന്നെ കേരളം നിലനിന്നിട്ടുണ്ടായിരുന്നു. This module discusses the historical entity of Kerala as a region and the features of its landscape and environment. ഒരു പ്രദേശം എന്ന നിലയിൽ കേരളത്തിൻ്റെ ചരിത്രപരമായ അസ്തിത്വത്തെക്കുറിച്ചും അതിൻ്റെ ഭൂപ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും സവിശേഷതകളെക്കുറിച്ചുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് ആൻഡ് എൻവയോൺമെൻ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കു പടിഞ്ഞാറൻ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടുങ്ങിയ ഭൂപ്രദേശമാണ് ഇത് കേരളം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇന്ത്യയിൽ മലയാളം സംസാരിക്കുന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള ഒരു സംസ്ഥാനമാണിത്. പർവ്വതങ്ങൾ, ചുരങ്ങൾ, താഴ്വരകൾ, സമതലങ്ങൾ, നദികൾ, അരുവികൾ, കായലുകൾ, കടൽത്തീരങ്ങൾ ഇവയോട് കൂടിയ ഒരു ഭൂപ്രദേശമാണ് ഇത് കേരളം എന്ന് പറഞ്ഞാൽ. ഈ ഭൂപ്രദേശത്തിൻ്റെ ഉൽപാദനക്ഷമതയും അതുപോലെ അതിൻ്റെ ആവാസ വ്യവസ്ഥയും ഒക്കെ നിലനിൽക്കുന്നത് 2 മൺസൂൺ കാലാവസ്ഥകളെ ആശ്രയിച്ചാണ്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം അവരുടെ ജീവിത ചുറ്റുപാടിൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്തമാണ്. ചരിത്രപരമായി ഒരു രാഷ്ട്രീയ പ്രദേശം എന്ന നിലയിൽ ആധുനിക സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തന്നെ കേരളം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രദേശം എന്ന നിലയിൽ കേരളത്തിൻ്റെ ചരിത്രപരമായ അസ്തിത്വത്തെയും അതിൻ്റെ ഭൂപ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും സവിശേഷതകളെക്കുറിച്ചും ഈ മൊഡ്യൂളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കേരളം ആസ് എ റീജിയൻ ഒരു മേഖലയായിട്ട്, അതായത് കേരളം എന്ന ഒരു പ്രദേശം എന്ന നിലയിൽ കേരളത്തെക്കുറിച്ച് പറയുകയാണ്. ആസ് എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് കേരളം വാസ് ഫോംഡ് ഓൺ 1st November 1956 ആൻഡ് നൗ ഇറ്റ് ഹാസ് 14 ഡിസ്ട്രിക്ട്സ് stretching from Trivandrum in south to Kasaragod in north. Before the state formation, the region of Keralam has been gone through many political phases as follows. ഒരു ജനാധിപത്യ സംസ്ഥാനം എന്ന നിലയിൽ 1956 November 1 രൂപീകൃതമായ കേരളത്തിന് ഇപ്പോൾ തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെ വ്യാപിച്ചു കിടക്കുന്ന 14 ജില്ലകളുണ്ട്. സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് കേരളത്തിൻ്റെ പ്രദേശം നിരവധി രാഷ്ട്രീയ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഇൻ ആൻഷ്യൻ ടൈംസ് റഫ്ലി അപ് ടു ദ 9th century CE കേരളം വാസ് എ പാർട്ട് ഓഫ് ആൻഷ്യൻ തമിഴകം. 9th നൂറ്റാണ്ട് വരെ കേരളം പുരാതന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. ഫ്രം 9th to 12th century CE കേരളം വാസ് റൂൾഡ് ബൈ ദ 2nd ചേര പെരുമാൾസ്. 9th നൂറ്റാണ്ട് മുതൽ 12th നൂറ്റാണ്ട് വരെ കേരളം ഭരിച്ചത് 2nd ചേര പെരുമാക്കന്മാരായിരുന്നു. ഫ്രം 1300 to 1800 കേരളം വാസ് റൂൾഡ് ബൈ മെനി മേജർ ആൻഡ് മൈനർ കിങ്ഡംസ് നോൺ ആസ് നാടുവാഴി സ്വരൂപംസ് ആൻഡ് ദേശവാഴീസ്. 13th നൂറ്റാണ്ട് മുതൽ 1800 വരെ കേരളം ഭരിച്ചത്
നാടുവാഴി സ്വരൂപങ്ങൾ എന്നും ദേശവാഴികൾ എന്നറിയപ്പെട്ട ചെറുതും വലുതുമായ നിരവധി രാജ്യങ്ങളായിരുന്നു. ഫ്രം 1800 ടു 1947 കേരളം വാസ് ഡിവൈഡഡ് ഇൻ ടു 3 മെയിൻ പൊളിറ്റിക്കൽ സെഗ്മെന്റ്സ്, ട്രാവൻകൂർ, കൊച്ചി ആൻഡ് മലബാർ. ട്രാവൻകൂർ ഇൻ സൗത്ത് ആൻഡ് കൊച്ചി ഇൻ ദ സെൻറ്റർ വർ റൂൾഡ് ആസ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ദ നോർദേൺ പാർട്ട് കോൾഡ് മലബാർ വാസ് എ പൊളിറ്റിക്കൽ കൊളോണിയൽ ഡിസ്ട്രിക്ട് അണ്ടർ ദ മദ്രാസ് പ്രസിഡൻസി. 1800-നും 1947-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ കേരളം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ മൂന്ന് പ്രധാന രാഷ്ട്രീയ വിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. തെക്ക് തിരുവിതാംകൂറും മധ്യഭാഗത്ത് കൊച്ചിയും നാട്ടുരാജ്യങ്ങളായി ഭരിക്കപ്പെട്ടു. മലബാർ എന്ന് വിളിക്കപ്പെടുന്ന വടക്കൻ ഭാഗം മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലുള്ള ബ്രിട്ടീഷ് കൊളോണിയൽ പ്രദേശമായിരുന്നു. കേരളം വാസ് എ പാർട്ട് ഓഫ് അൻഷൻ തമിഴകം. കേരളം വാസ് എ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഇൻ ആൻഷ്യൻ തമിഴകം, എ ജിയോ കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് റീജിയൻ ബിറ്റ്വീൻ വെങ്കടം ആൻഡ് കന്യാകുമാരി. വെങ്കടത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള, അതായത് തിരുപ്പതി മുതൽ ആന്ധ്രാപ്രദേശിനും ഇടയിലുള്ള വെങ്കടത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള ഒരു ജിയോ കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഏരിയ ആണ് ഇത് ആൻഷ്യൻ തമിഴകം. ഈ ആൻഷ്യൻ തമിഴകത്തിലെ ഒരു രാഷ്ട്രീയ കേന്ദ്രമായിരുന്നു ഇത് കേരളം എന്ന് പറഞ്ഞാൽ. തമിഴകം വാസ് റൂൾഡ് ബൈ മൂവേന്ദ കിങ്സ്, ചേര, ചോള ആൻഡ് പാണ്ഡ്യാസ്. മെനി ഹിസ്റ്റോറിക്കൽ സോഴ്സസ് റെഫർ ടു എക്സിസ്റ്റൻസ് ഓഫ് കേരളം ആസ് ആൻ ഇൻഡിപെൻഡൻറ് പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഇൻ സൗത്ത് ഇന്ത്യ ഇൻ ദ ആൻഷ്യൻ പീരീഡ്. മൂവേന്ദർ എന്നറിയപ്പെടുന്ന രാജാക്കന്മാരാണ്, ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരാണ് തമിഴകം ഭരിച്ചിരുന്നത്. പുരാതന കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ അസ്തിത്വമായിട്ട് കേരളം നിലനിന്നിരുന്നതായി പല ചരിത്ര സ്രോതസ്സുകളും പറയുന്നുണ്ട്. കത്യായന, ദ സാൻസ്ക്രിറ്റ് ഗ്രമേറിയൻ ഓഫ് ദ 4th century BC, റെഫേഴ്സ് ടു ചേര, ചോള ആൻഡ് പാണ്ഡ്യാസ് ഓഫ് സൗത്ത് ഇന്ത്യ. 4th century സംസ്കൃത വ്യാകരണ പണ്ഡിതനായ കാർത്യായന് ദക്ഷിണേന്ത്യയിലെ ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ദി സെക്കൻഡ് മേജർ റോക്ക് എഡിക്ട് ഓഫ് മൗര്യൻ എംപറർ അശോക ഓഫ് 3rd century BC റെഫേഴ്സ് ടു ദ കേരള പുത്ര അലോങ് വിത്ത് അതർ സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ് ലൈക്ക് ചോള, പാണ്ഡ്യ ആൻഡ് സത്യപുത്ര. BC 3rd century മൗര്യ ചക്രവർത്തിയായ അശോകൻ്റെ രണ്ടാം ശിലാശാസനത്തിൽ ചോള, പാണ്ഡ്യ, സത്യപുത്ര തുടങ്ങിയ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കൊപ്പം കേരളപുത്രനെയും പരാമർശിക്കുന്നുണ്ട്. ദ ചേരാസ് റൂൾഡ് കേരളം. കേരളം ഭരിച്ചിരുന്നത് ചേരന്മാരായിരുന്നു. ദ പൊളിറ്റിക്കൽ കൺട്രോൾ എക്സ്റ്റെൻഡഡ് അപ് ടു ദ പാർട്ട് ഓഫ് കൊങ്ങുനാട്, ദ പ്രസന്റ് കോയമ്പത്തൂർ റീജിയൻ. ദർ പൊളിറ്റിക്കൽ കൺട്രോൾ എക്സ്റ്റെൻഡഡ് അപ് ടു ദ പാർട്ട് ഓഫ് കൊങ്ങുനാട്, ദ പ്രസന്റ് കോയമ്പത്തൂർ റീജിയൻ. അവരുടെ രാഷ്ട്രീയ നിയന്ത്രണം കൊങ്ങുനാട്, ഇന്നത്തെ കോയമ്പത്തൂർ മേഖലയിലുള്ള കൊങ്ങുനാട് വരെ വ്യാപിച്ചു. ദഫോ ദ ഏർലി ചേരാസ് വർ ഓൾസോ നോൺ ആസ് കൊങ്ങുചേരാസ്. അതുകൊണ്ട് തന്നെ ആദ്യകാല ചേരന്മാർ കൊങ്ങുചേരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആൻഷ്യൻ്റ് തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളത്തെക്കുറിച്ചാണ്. വെങ്കിടത്തിനും, അതായത് തിരുപ്പതിക്കും ആന്ധ്രാപ്രദേശിനും ഇടയിലുള്ള വെങ്കിടത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള ഒരു ജിയോ കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഏരിയ ആയിരുന്നു ഇത് ആൻഷ്യൻ തമിഴകം എന്ന് പറഞ്ഞാൽ. ഇതിലൊരു രാഷ്ട്രീയ സ്ഥാപനമായിരുന്നു ഇത് കേരളം. മൂവേന്ദ്രൻ എന്നറിയപ്പെടുന്ന ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരായിരുന്നു തമിഴകം ഭരിച്ചിരുന്നത്. പുരാതന കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ അസ്തിത്വമായിട്ട് കേരളം നിലനിന്നിരുന്നതായിട്ട് പല ചരിത്ര സ്രോതസ്സുകളും പരാമർശിക്കുന്നുണ്ട്. BC 4th century സംസ്കൃത വ്യാകരണ പണ്ഡിതനായ കാത്യായന് ദക്ഷിണേന്ത്യയിലെ ചേര, ചോള, പാണ്ഡ്യരെ കുറിച്ച് പറയുന്നുണ്ട്. BC 3rd century മൗര്യ ചക്രവർത്തിയായ അശോകന് തൻ്റെ രണ്ടാം ശിലാശാസനത്തിൽ ചോള, പാണ്ഡ്യ, സത്യപുത്ര തുടങ്ങിയ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കൊപ്പം കേരളപുത്രനെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയ നിയന്ത്രണം കൊങ്ങുനാട്, ഇന്നത്തെ കോയമ്പത്തൂർ മേഖല,
അവരുടെ രാഷ്ട്രീയ നിയന്ത്രണം കൊങ്ങുനാട് വരെ, അതായത് ഇന്നത്തെ കോയമ്പത്തൂർ മേഖല വരെ വ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികാല ചേരന്മാർ കൊങ്കുചേരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അക്കോർഡിംഗ് ടു ദ ഏർലി തമിഴ് ലിറ്ററേച്ചർ ലൈക്ക് പതിറ്റുപത്ത് ആൻഡ് പുറനാനൂറ്, ദെർ വർ ടു ചേര പൊളിറ്റിക്കൽ ലീനേജസ്, ഉദയൻ ലീനേജ് ആൻഡ് ഇരുമ്പുറൈ ലീനേജ്. പതിറ്റുപത്ത്, പുറനാനൂറ് തുടങ്ങിയ ആദ്യകാല തമിഴ് സാഹിത്യങ്ങൾ അനുസരിച്ച് രണ്ട് ചേര രാഷ്ട്രീയ പാരമ്പര്യങ്ങളുണ്ടായിരുന്നു, ഉദയൻ വംശവും ഇരുമ്പുറൈ വംശവും. The historical existence of Irumburai lineage is also evident in 2nd century Tamil Brahmi inscription from Pugalur in the Tiruchirappalli district of Tamil Nadu. രണ്ടാം നൂറ്റാണ്ടിലെ പുഗലൂരിൽ നിന്നുള്ള തമിഴ് ബ്രഹ്മി ലിഖിതത്തിലും ഇരുമ്പുറൈ വംശത്തിൻ്റെ ചരിത്രപരമായ അസ്തിത്വം നമുക്ക് പ്രകടമാണ്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ് ഈ പുഗലൂർ എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത്. Similarly, the Greek Roman classical literature of the 1st and 2nd century CE, like Pliny's Natural History, mentioned the ruler of ancient Keralam as Cherapotra, which means Cheraputra or Keralaputra. It was applied to the name of ruling territory as well as dynastic name. അതുപോലെ തന്നെ ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിലെ ഗ്രീക്കോ റോമൻ ക്ലാസിക്കൽ സാഹിത്യങ്ങൾ, പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി, ഇവയെല്ലാം തന്നെ പുരാതന കേരളത്തിൻ്റെ ഭരണാധികാരിയെ ചേരപോത്ര എന്ന് വിശേഷിപ്പിക്കുന്നു. ഭരണപ്രദേശത്തിൻ്റെ പേരിലും രാജവംശത്തിൻ്റെ പേരിലും ഇത് പ്രയോഗിക്കപ്പെട്ടു. പുരാതന കാലത്തെ ഈ ലഭ്യമായ എല്ലാ ചരിത്ര സ്രോതസ്സുകളും ബിസി 4 നൂറ്റാണ്ട് മുതൽ ആദ്യകാല ചേരന്മാരുടെ ഒരു രാഷ്ട്രീയ പ്രദേശമായി കേരളത്തിൻ്റെ അസ്തിത്വം കാണിക്കുന്നുണ്ട്. All these available historical sources of ancient times have shown the existence of Keralam as a political region of early Cheras from the 4th century BC. പുരാതന കാലത്തെ ഈ ലഭ്യമായ എല്ലാ ചരിത്ര സോഴ്സുകളും ബിസി 4 നൂറ്റാണ്ട് മുതൽ ആദ്യകാല ചേരന്മാരുടെ ഒരു രാഷ്ട്രീയ പ്രദേശമായിട്ട് കേരളത്തിൻ്റെ അസ്തിത്വം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആൻഷ്യൻ്റ് തമിഴകത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തെക്കുറിച്ചാണ്. പതിറ്റുപത്ത്, പുറനാനൂറ് തുടങ്ങിയ ആദ്യകാല തമിഴ് സാഹിത്യങ്ങളനുസരിച്ച് രണ്ട് ചേര രാഷ്ട്രീയ പാരമ്പര്യങ്ങളുണ്ടായിരുന്നു, ഉദയൻ വംശവും ഇരുമ്പുറൈ വംശവും. ഇപ്പം രണ്ടാം നൂറ്റാണ്ടിലെ പുഗലൂരിൽ നിന്നുള്ള തമിഴ് ബ്രഹ്മി ലിഖിതത്തിലും ഇരുമ്പുറൈ വംശത്തിൻ്റെ ചരിത്രപരമായ അസ്തിത്വം നമുക്ക് കാണാൻ പറ്റും. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ ഒരു പ്രദേശമാണ് ഇത്, പുഗലൂർ എന്ന പ്രദേശം. അതുപോലെ ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിലെ ഗ്രീക്ക് റോമൻ ക്ലാസിക്കൽ സാഹിത്യം, പ്ലിനിയുടെ നാച്ചുറൽ ഹിസ്റ്ററി, ഇതിലെല്ലാം തന്നെ എന്തുണ്ട്, നമ്മുടെ കേരളത്തെക്കുറിച്ച് ചേരപോത്ര എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. കേരളപുത്ര, ചേരപുത്ര എന്നൊക്കെയുള്ള രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. ഭരണപ്രദേശത്തിൻ്റെ പേരിലും രാജവംശത്തിൻ്റെ പേരിലും ഇത് പ്രയോഗിക്കപ്പെടും. പുരാതന കാലത്തെ ഈ ലഭ്യമായ എല്ലാ ചരിത്ര സ്രോതസ്സുകളും ബിസി 4 നൂറ്റാണ്ട് മുതൽ ആദ്യകാല ചേരന്മാരുടെ ഒരു രാഷ്ട്രീയ പ്രദേശമായിട്ട് കേരളത്തിൻ്റെ അസ്തിത്വം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് പറയാനുള്ളത് കേരളം ഫ്രം 9th സെഞ്ചുറി സിഇ ടു 12th സെഞ്ചുറി സിഇ. 9th നൂറ്റാണ്ട് മുതൽ 12th നൂറ്റാണ്ട് വരെയുള്ള കേരളത്തിൻ്റെ അവസ്ഥയാണ്. കേരളം കണ്ടിന്യൂസ് ആസ് ദ നെയിംസ് ഓഫ് പൊളിറ്റിക്കൽ റീജിയൻ ഓഫ് സെക്കൻഡ് ചേര പെരുമാൾ കിങ്ഡം അപ് ടു ദ 12th സെഞ്ചുറി സി. 12th നൂറ്റാണ്ട് വരെ രണ്ടാം ചേര പെരുമാൾ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രദേശത്തിൻ്റെ പേരായിരുന്നു ഇത്, കേരളമെന്ന് പറഞ്ഞാൽ. 12th നൂറ്റാണ്ട് വരെ രണ്ടാം ചേര പെരുമാൾ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രദേശത്തിൻ്റെ പേരായിരുന്നു എന്ത്, കേരളമെന്ന് പറഞ്ഞാൽ. MGS നാരായണൻ, ഇളംകുളം കുഞ്ഞമ്പിള്ള തുടങ്ങിയ ചരിത്രകാരന്മാർ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ ഏകീകരണം നടന്നത് രണ്ടാം ചേരരാജാക്കന്മാർ അല്ലെങ്കിൽ മക്കോദയിലെ ചേരരാജാക്കന്മാരുടെ കാലത്തോ മഹോദയ പെരുമാൾമാരുടെ കാലത്തോ, അതായത് 9 മുതൽ 12 നൂറ്റാണ്ട് വരെയുള്ള കാലത്തോ ആണെന്ന് അവരഭിപ്രായപ്പെടുന്നുണ്ട്, അവർ വാദിക്കുന്നുണ്ട്. 9th നൂറ്റാണ്ട് മുതൽ 12th നൂറ്റാണ്ട് വരെയുള്ള കേരളത്തെക്കുറിച്ച് നോക്കാം. ദ പെരുമാൾ കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു 14 നാഡൂസ് ദാറ്റ് എക്സ്റ്റെൻഡഡ് ഫ്രം വേണാടു ഇൻ സൗത്ത് ടു കോലത്തുനാട് ഇൻ ദ നോർത്ത്. പെരുമാൾ രാജ്യം തെക്ക് വേണാട് മുതൽ
വടക്ക് കോലത്തുനാട് വരെ വ്യാപിച്ചു കിടക്കുന്ന 14 നാടുകളായിട്ട് വിഭജിക്കപ്പെട്ടു. ഈസ്റ്റ് നാടു വാസ് റൂൾഡ് ബൈ നാടുവാഴീസ് ഹൂവർ ലോയൽ ടു പെരുമാൾ. ഓരോ നാടുകളും നാടുവാഴികളാണ് ഭരിച്ചിരുന്നത്. The literary and epigraphical evidence of this period refers to the term Keralam as the geopolitical territory of the Chera Perumal on different occasions. ഈ കാലഘട്ടത്തിലെ സാഹിത്യപരവും എപ്പിഗ്രാഫിക്കൽ തെളിവുകളും വിവിധ സന്ദർഭങ്ങളിൽ ചേരപെരുമാളിൻ്റെ ഭൗമരാഷ്ട്രീയ പ്രദേശമായിട്ട് കേരളം എന്ന പദത്തെ സൂചിപ്പിക്കാൻ തുടങ്ങി. The contemporary Sanskrit plays like Subhadra Dharanyaya Tapadi Samvarna refers to Kulashekara Varman or Sthanuravi Kulashekara, the Chera ruler who ruled between 1844 CE to 1883 CE as Kerala Kulachudamanna Mahodayapura Parameshwarasya, the king of Kerala lineage as supreme lord of the city and Kerala Dinada, overlord of Kerala. സുഭദ്രാധനജ്ഞയ, തപതീ സംവരണം തുടങ്ങിയ സമകാലിക സംസ്കൃത നാടകങ്ങൾ കുലശേഖരവർമ്മനെയോ സ്ഥാനുരവി കുലശേഖരനെയോ ഏകദേശം 844 മുതൽ 883 വരെയുള്ള കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ചേര ഭരണാധികാരിയാണ് ആര്? കുലശേഖര വർമ്മൻ. കേരള കുലചൂടാമന്ന മഹോദയപുര പരമേശ്വരസ്യ, കേരള വംശത്തിൻ്റെ രാജാവ് എന്നാണ് പരാമർശിക്കുന്നത്. The Trikagra inscription of 10th century CE refers to the grants made by certain Kerala Kekkari Perumal to Trikagra temple. 10th nootandile Trikagra inscription ennathu Trikagra temple na Keralathinte meladhigari nalgiya daanangale prathinidhikkunnundu. The 11th century CE Sanskrit text Mushaka Vamshakavya, a core chronicle of Mushaka kingdom of Elimala, North Kerala, also refers to the region of Second Chera as Kerala. 11th നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥമായ മുഷക വംശകാവ്യം ഉത്തര കേരളത്തിലെ ഏഴിമലയിലെ മുഷക രാജ്യത്തിൻ്റെ ഒരു കൊട്ടാര ചരിത്രമാണ്. ഇതിൽ രണ്ടാം ചേര രാജാക്കന്മാരുടെ പ്രദേശമായ കേരളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ദ മിഡീവൽ മണിപ്രവാളം ടെക്സ്റ്റിലേക്ക് അനന്തപുര വർണ്ണനം mentions the king of Mahodayapura as the protector of the land of Kerala. Anandapura Varnanam polella madhyakala manipravalam granthathile Mahodayapura rajavine Keralathinte samrakshakanayittu paramarshikkunnundu. Even after the decline of the Chera in 1124 CE, the post Chera Naduvazhis of Venad have adorned the coronation title Kerala. For instance, കോദ കേരളവർമ്മ, രാമ കേരളവർമ്മ ആൻഡ് രവി കേരളവർമ്മ. ഏകദേശം 1124 ചേരന്മാരുടെ അധപത്തിന് ശേഷവും വേണാട്ടിലെ ചേരാനന്തര നാടുവാഴികൾ കേരളം എന്ന പട്ടം അലങ്കരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കോദ കേരളവർമ്മ, രാമ കേരളവർമ്മ, രവി കേരളവർമ്മ, ഇവരെല്ലാം കേരളം എന്ന ആ ഒരു പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ദോ ദ റൂളർ ഓഫ് വേണാടു ഹാസ് കൺട്രോൾ ഓവർ ദ ടെറിട്ടറി ഓഫ് വേണാട് ഓൺലി, ദിസ് ടൈറ്റിൽ സീംസ് ടു ഹാവ് ഗിവൺ ദ റൂളർ ദ സ്റ്റാറ്റസ് ഓഫ് സോവറിൻ ഓഫ് ദ എൻറ്റയർ കേരളം ഫ്രം സൗത്ത് ടു നോർത്ത്. വേണാട് ഭരണാധികാരിക്ക് വേണാടിൻ്റെ പ്രദേശത്തിൻ്റെ നിയന്ത്രണം മാത്രമേ ഉള്ളൂ എങ്കിലും ഈ പദവി 12 നൂറ്റാണ്ട് വരെയുള്ള കേരളത്തിൻ്റെ ചരിത്രം, തെക്ക് മുതൽ വടക്ക് വരെ കേരളത്തിൻ്റെ മുഴുവൻ പരമാധികാരി എന്ന പദവി ഭരണാധികാരിക്ക് നൽകിയതായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഭാഗത്ത് പറഞ്ഞത് 9th നൂറ്റാണ്ട് മുതൽ 12th നൂറ്റാണ്ട് വരെയുള്ള കേരളത്തെക്കുറിച്ചാണ്. പെരുമാൾ രാജ്യം തെക്ക് വേണാട് മുതൽ വടക്ക് കോലത്തുനാട് വരെ വ്യാപിച്ച് കിടക്കുന്ന 14 നാടുകളായിട്ട് വിഭജിച്ചു. പെരുമാളിനോട് വിശ്വസ്തരായ നാടുവാഴികളാണ് ഓരോ നാടും ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിൽ സാഹിത്യപരവും എപ്പിഗ്രാഫിക്കൽ തെളിവുകളും വിവിധ സന്ദർഭങ്ങളിലെ ചേര പെരുമാളിൻ്റെ ഭൗമരാഷ്ട്രീയ പ്രദേശമായിട്ട് കേരളം എന്ന പദത്തെ സൂചിപ്പിക്കുന്നുണ്ട്. സുഭദ്രാധനജ്ഞയ, തപതീ സംവരണം തുടങ്ങിയ സമകാലിക സംസ്കൃത നാടകങ്ങൾ
കുലശേഖരവർമ്മനെയോ സ്ഥാനുരവി കുലശേഖരനെയോ കേരള കുലചൂടാമന്ന മഹോദയപുര പരമേശ്വരസ എന്നാണ് വിളിക്കുന്നത്. 844 മുതൽ 883 വരെ ഭരിച്ചിരുന്ന ചേര ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. കേരളാദിനാഥ എന്ന പേരിൽ വിളിക്കുന്നുണ്ട് അല്ലേ. 10-ാം നൂറ്റാണ്ടിലെ തൃക്കാക്കര ഇൻസ്ക്രിപ്ഷനിൽ അദ്ദേഹത്തെ കേരളാദിനാഥ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിൽ അദ്ദേഹം തൻ്റെ അദ്ദേഹം നൽകിയ ഗ്രാൻഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. 11-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥമായിട്ടുള്ള മൂഷിക വംശ കാവ്യത്തിൽ ഉത്തര കേരളത്തിലെ ഏഴിമല ഋഷിക രാജ്യത്തിൻ്റെ ഒരു ചരിത്രമാണ് ഇത് മൂഷിക വംശ കാവ്യം. 2-ാം ചേര രാജാക്കന്മാരുടെ പ്രദേശത്തെ ഇതിൽ വർണ്ണിക്കുന്നുണ്ട്. അനന്തപുര വർണ്ണനം പോലെയുള്ള മധ്യകാല മണിപ്രവാളം ഗ്രന്ഥത്തിൽ മഹോദയപുര രാജാവിനെ കേരളത്തിൻ്റെ സംരക്ഷകനായിട്ട് പറയുന്നുണ്ട്. ഏകദേശം 1124 ചേരയുടെ അധപതനത്തിന് ശേഷവും വേണാട്ടിലെ ചേരാനന്തര നാടുവാഴികൾ കേരളം എന്ന പട്ടം അലങ്കരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കോതകേരളവർമ്മ, രാമകേരളവർമ്മ, രവികേരളവർമ്മ. വേണാട് ഭരണാധികാരികൾക്ക് വേണാടിൻ്റെ പ്രദേശത്തിൻ്റെ നിയന്ത്രണം മാത്രമേ ഉള്ളൂവെങ്കിലും 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഈ പദവി നിലനിന്നിട്ടുണ്ടായിരുന്നു. തെക്ക് മുതൽ വടക്ക് വരെയുള്ള കേരളത്തിൻ്റെ മുഴുവൻ പരമാധികാരി എന്ന പദവി ഭരണാധികാരിക്ക് നൽകിയതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് 13-ാം നൂറ്റാണ്ട് മുതൽ 1800 വരെയുള്ള കേരളത്തിൻ്റെ ചരിത്രമാണ് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.